ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എവറിത്തിങ് ഫോറസ്. ഞാൻ ഏഞ്ചൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ കാണാൻ പോണത് ഒരു കുർത്തിയാണ്, ഒറ്റ കുർത്തിയല്ലോ കേട്ടോ. അപ്പം നമുക്ക് ഒരു കുട്ടി വീഡിയോ ആയിട്ട് കാണാം ഇത്. ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന മിന്ത്രയെന്നാണ് കേട്ടോ. മിന്ത്രയെന്ന് വാങ്ങിച്ചപ്പം നല്ല ഡിസ്കൗണ്ട് കിട്ടിയ സമയത്താണ് ഞാൻ ഇത് വാങ്ങിച്ചത്. കോട്ടൺ കുർത്തിയാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതെനിക്ക് കണ്ടിട്ട് ഞാനിത് ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയാണ്, കാരണം ഇതിൻ്റെ അത്ര ഭംഗിയുള്ളതുകൊണ്ട് അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഒക്കേഷൻ വരുമ്പോൾ മാത്രം ഇടാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ്, നല്ല മെറൂൺ എന്ന് പറഞ്ഞാൽ റെഡെന്നും പറയാം, മെറൂൺ എന്നും പറയാം, കാരണം ഡാർക്ക് റെഡാണ്. റെഡിൽ ബ്ലൂ കോമ്പിനേഷനാണ്. നോക്കി എന്ത് ഭംഗിയാണ് ഈ ഒരു കോമ്പിനേഷൻ കാണാൻ. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള വീഡിയോകൾ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഈ കുർത്തീൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാം. ഇതെന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു എംബ്രോയിഡറിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുക. ഫ്രണ്ട് പോർഷനിൽ ഇട്ട് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണുമ്പം നല്ല ഭംഗിയുണ്ട്. ഒരു എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസാണ് ചെയ്തിരിക്കുന്നത്, ഒക്കെ എംബ്രോയിഡറിയാണ് കേട്ടോ. അപ്പം പോവൊന്നുമില്ല. പിന്നെ ഈ കോട്ടൺ കുർത്തി ആണെങ്കിൽ നല്ല കട്ടിയുള്ള കോട്ടനാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇതിൻ്റെ കയ്യും അവർ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നോക്കി ഇതിൻ്റെ സൈഡിൽ താഴെ ഇങ്ങനെ ഒരു കട്ടുണ്ട്. അപ്പം നമുക്ക് കൈ ഇടുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ മേലെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. നമുക്ക് ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു എന്താ പറയുക സ്റ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാനും പറ്റും, നമുക്ക് ടൈറ്റായിട്ട് ഇടാൻ പറ്റും കേട്ടോ. പിന്നെ അതുമല്ലാതെ ഈ ഒരു ഡ്രസ്സിന് നമുക്ക് ബെൽറ്റ് ഇട്ട് ഉപയോഗിക്കുക, കാരണം നടുവിൽ വേറെ സ്റ്റിച്ചിങ് ഒന്നുമില്ല. അപ്പം നമുക്ക് ശരിക്കൊരു ബെൽറ്റ് ഇട്ടൊരു ഫ്രോക്ക് ടൈപ്പിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക നല്ല ഫാഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഡ്രസ്സാണ്. പിന്നെ ഇതിൻ്റെ റൗണ്ട് പ്ലെയിൻ നെക്കാണ് ചെയ്തിരിക്കുന്നത്. നോക്ക് നല്ല ഭംഗിയുണ്ട്. ഏകദേശം ഒരു ബോട്ട് നെക്കിൻ്റെ ഒരു കട്ടൊക്കെ ഉണ്ട്, പക്ഷേ ബോട്ട് നെക്കല്ല, കാരണം ഇതിൻ്റെ നെക്ക് കണ്ടില്ലേ മേലെ കുറച്ച് വീതിയുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണെങ്കിലും നന്നായി ചെയ്തിട്ടുണ്ട് സ്റ്റിച്ചിങ്. ഒരു കംപ്ലൈൻറ്റും പറയാനില്ല, കുഞ്ഞ് സ്റ്റിച്ചിങ്ങാണ് ചെയ്തിരിക്കുന്നത്. രണ്ടല്ലേ സ്റ്റിച്ചിങ്ങൊക്കെ വളരെ കുഞ്ഞ് സ്റ്റിച്ചിങ്ങാണ് ചെയ്തിരിക്കുന്നത്, അടുത്തടുത്താണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സ്റ്റിച്ചിങ് ഒന്നും പോലെ നമുക്ക് വേറെ എക്സ്ട്രാ സ്റ്റിച്ച് ഇടേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങനെ തന്നെ നമുക്ക് ഡ്രസ്സ് ഉപയോഗിക്കാം. അപ്പം നിങ്ങൾ ഇങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്നവരാണെങ്കിൽ ഓൺലൈനിൽ നമുക്ക് ഏകദേശം റെപ്യൂട്ടഡ് ആയ സൈറ്റിൽ നിന്ന് മാത്രം വാങ്ങിക്കാം. അതായത് എന്ന് പറഞ്ഞാൽ ആമസോണിൽ നിന്ന് വാങ്ങിക്കാം, മിന്ത്രയിൽ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ അജിയോ എന്ന് വാങ്ങിക്കാം. അതല്ലാതെ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുന്ന സമയത്ത് കുറേ ഫേക്ക് അഡ്വർടൈസ്മെൻറ്റ് പോലെയൊക്കെ വരുന്നുണ്ടാവും, അതൊക്കെ നോക്കി വാങ്ങിക്കാതിരിക്കുക. ഒരുപാട് പേരുടെ മണിയൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ശരിക്കും ട്രസ്റ്റഡ് വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് എന്താ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ എളുപ്പമാണ്. റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മണി തിരിച്ചു വരും വേഗം. ഇപ്പോൾ സൈസ് കറക്റ്റ് അല്ല, ഇഷ്ടപ്പെട്ടില്ല, കളർ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ, നമ്മൾ എക്സ്പെക്ട് ചെയ്തതും അവരിട്ടിരിക്കുന്ന ഫോട്ടോയും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് മോഡൽ ഇട്ടിരിക്കണേ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം കുറച്ച് മെലിഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും തോന്നുന്നുണ്ട്. എനിക്ക് കുറച്ച് തടിയുള്ളതുകൊണ്ട് ഞാനിതിടുമ്പോൾ അത്ര എന്താ പറയുക കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. എന്നാലും ഇത് നല്ല ഭംഗി, നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ ഇതിൻ്റെ കട്ടിങ് ചെയ്തിരിക്കുന്നതാണെങ്കിലും ഇവിടെ നിന്ന് ഇങ്ങനൊരു ടൈപ്പാണ്. അപ്പം നമ്മുടെ ബോഡി ഷേപ്പ് ഒന്ന് നല്ല നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് ഇങ്ങനൊരു കട്ടിങ് കണ്ടില്ല, രണ്ട് സൈഡും പിന്നെ നടുവിലെ പീസും ഇങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഇങ്ങനെയുള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാട്ടോ ഈ കുർത്തി. ഇപ്പം നമുക്കിത് ലൂസാന്ന് വിചാരിക്കാം, ഇതിങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് ഇതിൻ്റെ നേരെ ചേർത്ത് ഇങ്ങോട്ട് അടിച്ചാൽ മതി. ഇവിടെ മാത്രം കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. നമുക്ക് ഫ്രണ്ടിൽ ഒരു ഓൾട്ടർനേഷൻ ചെയ്യേണ്ട, അതേസമയം ബാക്കിൽ നല്ല ടൈറ്റായിട്ട് എന്താ പറയുക പുറകോട്ട് നല്ല ടൈറ്റിൽ നിന്നോളും. അതാണ് ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ കയറിയിട്ടാണ് കേട്ടോ. ഈ സൈഡ് താന്നിട്ടും രണ്ട് സൈഡും താന്നിട്ടും ഇതിങ്ങനെ കയറിയിട്ടുമാണ്. നല്ല ഭംഗിയുണ്ട് കുർത്തി ഇടുമ്പം. നമുക്കിത് ഒരു ഇതേ കളറ് ലെഗിനോ അല്ലെങ്കിൽ ഒരു വൈറ്റ് ഇട്ടാലും മതി, അല്ലെങ്കിൽ ഗോൾഡൻ കളർ ലെഗിനൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ഇട്ടാലും നന്നായി മാച്ചാവും, കാരണം ഇതിൽ ആ ഗോൾഡൻ ഡിസൈൻ വന്നിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇത് മൊത്തം എംബ്രോയിഡറിയാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ബ്രാൻഡ് ഞാൻ ഏതാന്ന് പറഞ്ഞില്ലല്ലോ, ഇത് സംഗ്രിയ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് കേട്ടോ. അപ്പം ഞാൻ ഈ മിഡ് നൈറ്റ് സെയിൽ പോണ സമയത്ത് നല്ല ഓഫറിൽ കിട്ടിയപ്പോൾ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ആക്ച്വലി 1999 ആണ്. അതുമല്ലാതെ നമുക്ക് ഇപ്പോൾ ആജിയോയിലൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ 2000 രൂപയ്ക്കൊക്കെ വാങ്ങിക്കണം അല്ലേ. ചില സമയത്ത് 2999 രൂപയ്ക്ക് വാങ്ങിച്ചാലും അല്ലെങ്കിൽ 1500 വാങ്ങിച്ചാലൊക്കെ നമുക്ക് എമൗണ്ട് ഡിസ്കൗണ്ട് കിട്ടുള്ളൂ, ആ ഒരു പെർസെൻറ്റേജ് അപ്ലൈ ആവുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് മിന്ത്രയിൽ സെയിൽ പോണ സമയത്ത് ഒരു കുർത്തിക്കാണ് അങ്ങനെ ഒരു ബൾക്ക് പർച്ചേസ് അങ്ങനെയല്ല ഓഫർ. മിന്ത്രയിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല ബ്രാൻഡഡ് ഐറ്റംസ് കൊടുത്തു കഴിഞ്ഞാൽ ആയിട്ട് വാങ്ങുന്നവർക്കും ഇഷ്ടപ്പെടും, ക്വാളിറ്റിയും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഡൗട്ടോ അല്ലെങ്കിൽ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഇത് തന്നെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും.
അപ്പോൾ അതാണ് നമുക്ക് ഈ നല്ലൊരു ഓൺലൈൻ വെബ്സൈറ്റിലൊക്കെ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ഗുണം. പിന്നെ നമ്മൾ കടയിൽ പോകണ്ട, ഈ ഏകദേശം ഈ സമയത്തൊക്കെ നമ്മൾ നേരിട്ട് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് ഓൺലൈൻ ഡെലിവറിയാണ്. നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യുകയും ചെയ്യും, റിട്ടേൺ ആണെങ്കിലും അവർ വന്ന് കളക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് പുറത്ത് പോയി അലിഞ്ഞ് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല, വെബ്സൈറ്റിൽ വീട്ടിലിരുന്ന് നമുക്ക് നോക്കി വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ അതാണ് ഒരു അഡ്വാൻറ്റേജ്. അപ്പം ഞാൻ ഈ വീഡിയോയിലൊരു ഗിവ് അവേ അനൗൺസ്മെൻറ്റ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അതായത് നമ്മൾ ഒരു ടാസ്ക് കൊടുക്കും, ആ ടാസ്ക് ചെയ്യുന്നവർക്കാണ് കേട്ടോ നമ്മൾ വിന്നേഴ്സ്, അതിൽ നിന്നാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ സിമ്പിൾ ടാസ്ക് ആണ്, ഒന്നുമില്ല, നമ്മുടെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പം നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് ഇമെയിൽ അയച്ചു തന്നാൽ മതി, ഇമെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അങ്ങനെ അയച്ചു തന്നതിന് ശേഷം ഞാൻ അതിൽ നിന്ന് വിന്നർ ചൂസ് ചെയ്തിട്ട് അടുത്ത ഒരു രണ്ട് മൂന്ന് വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ അനൗൺസ് ചെയ്യാം, നെക്സ്റ്റ് മന്ത് വിന്നർ അനൗൺസ് ചെയ്യാം. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.